ഞാൻ തനിച്ചിരുന്നത് എന്തിനാണെന്നോ. ഉള്ളിൽ വല്ലാത്തൊരു പ്രതിസന്ധി. മറികടക്കാൻ എന്താണ് ഉപായമെന്ന് ആലോചിക്കായിരുന്നു ശങ്കര. എന്ത് പ്രതിസന്ധി എന്നോ? മല്ലിയെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഊരിലെ മല്ലി, അവളുടെ ആയുസിന് അപായം. അധിക നാളിനി അവൾ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. മരണത്തിൽ നിന്ന് രക്ഷിക്കുവാനുള്ള ഉപായങ്ങൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു. ഒന്നും തോന്നുന്നില്ല. മല്ലിക്ക് ദീനമാണോ മണികണ്ഠ? ദീനമൊന്നുമില്ല. ദീനമൊന്നുമില്ലെങ്കിൽ അവളുടെ ആയുസ് തീരാറായി എന്ന് മണികണ്ഠൻ പറയുന്നത് എന്തടിസ്ഥാനത്തിൽ? അടിസ്ഥാനമുണ്ട്. മല്ലിയുടെ നാളുകൾ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ ആർക്കും കഴിയില്ലെന്നോ? ശരിയാണ് ശങ്കര, പക്ഷേ മല്ലിയെ എനിക്ക് ഏത് വിധേനയും രക്ഷിച്ചേ പറ്റൂ. അതെന്റെ പ്രതിജ്ഞയാണ്, എന്റെ വെല്ലുവിളിയാണ്. മണികണ്ഠൻ എന്താ പുഞ്ചിരിക്കുന്നത്? എന്റെ ഉള്ളിലെ സങ്കടങ്ങൾ ഞാൻ പറയാതെ തന്നെ അറിയുന്ന ഒരാളുണ്ട്. അയാൾ ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന നേരത്ത് എന്നെ സഹായിക്കാൻ എത്തുകയും ചെയ്യും. എത്തിയിരിക്കുന്നു. ഞാൻ ആവശ്യപ്പെടാതെ തന്നെ. എവിടെ? ഞങ്ങളൊന്നും കാണുന്നില്ലല്ലോ. എവിടെ മണികണ്ഠൻ പറഞ്ഞ സഹായി? കാണാൻ ഇപ്പൊ കഴിയില്ല. കുറച്ചകലെയാണിപ്പോൾ. കാതോർത്താൽ ശബ്ദം തീർച്ചയായും കേൾക്കാൻ കഴിയും. നാഴികകൾ എത്ര നമ്മൾ നടന്നു. ഈ യാത്ര കൊണ്ട് പ്രയോജനം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നില്ല. അത്ഭുത പേരുമായി പോയ പരദേശിയുടെ ഊര് നമുക്കറിയില്ലല്ലോ. എങ്ങനെ കണ്ടുപിടിക്കും? അപ്പൊ പിന്നെ മടങ്ങാന്നോളാ ചെമ്പകം പറയുന്നത്? മടങ്ങിയ അഗ്നിപരീക്ഷയിൽ പങ്കെടുത്താൻ പരാജയപ്പെടുമെന്ന് ചന്തുമൂപ്പൻ തന്നെ പറയുന്നു. അപായം വരെ സംഭവിക്കുമെന്ന് ചന്തുമൂപ്പം ഭയപ്പെടുകയും ചെയ്യുന്നു. അതിനൊരു പോംവഴി കാണാതെ മടങ്ങാനും മനസ്സ് അനുവദിക്കുന്നില്ല. ആ പരദേശിയുടെ പേരെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ അന്വേഷിക്കാനേ എളുപ്പമായിരുന്നു. പരിശ്രമം പാഴായില്ല ചെമ്പകം. ഇശക്കിയമ്മൻ നമ്മോട് കൂടെ ഉണ്ട്. എന്താ ചോമ? അതാണ് നമ്മൾ നോക്കി നടക്കുന്ന പരദേശി. വാ, ഒന്ന് നിക്കണേ. നടക്ക്. മലയ്ക്കപ്പുറത്തുള്ള ഉരിന്ന് വരുന്നതാ. അങ്ങേ അന്വേഷിച്ച് നടക്കുന്ന വഴിയാ. എന്നെ എന്താ എന്താ വേണ്ടത്? അഗ്നിപരീക്ഷ ഊരുമൂപ്പനെ. ആ, ഞാൻ കേട്ടു. തിളപ്പിച്ച നീയിൽ കൈമുക്കണം. മൂപ്പനെ ചതിക്കാൻ കോപ്പ് കൂട്ടുന്നുണ്ട് ഊരിൽ ചിലർ. ഓഹോ, നിരപരാധിയാണെങ്കിലും മൂപ്പന് കൈ പൊള്ളും. മൂപ്പനെ രക്ഷിക്കാനുള്ള ഉപായം തേടിയാണോ നിങ്ങൾ ഇപ്പോൾ എന്നെ അന്വേഷിച്ചു വന്നത്? നിങ്ങൾക്കേ മൂപ്പനെ രക്ഷിക്കാൻ കഴിയൂ. പഴയ മൂപ്പൻ തന്ന അത്ഭുത പേരിൽ ഒരു ചെറിയ കഷ്ണമെങ്കിലും ബാക്കിയുണ്ടാവില്ലേ? അത് ഇത്രയും അവശേഷിക്കുന്നു. മതിയാവും മതിയാവും. ഇത് ഇടിച്ചു പിഴിഞ്ഞ് നീരെടുത്ത് തിളപ്പിച്ച നെയ്യിൽ ചേർത്താൽ ചന്തുമൂപ്പിന് പൊള്ളില്ല. തന്ന് സഹായിക്കണം. എപ്പോഴാ ഈ അഗ്നിപരീക്ഷ? അടുത്ത ദിവസം തന്നെ. തിളപ്പിക്കാനായി കരുതി വച്ചിരിക്കുന്ന നെയ്യിൽ ഇന്ന് തന്നെ ഈ വേര് ഇടിച്ചു പിഴിഞ്ഞ് ചേർക്കുന്നതാണ് ബുദ്ധി. നാളെ ആൾക്കൂട്ടത്തിന് മധ്യത്തിൽ വച്ച് ചിലപ്പോൾ അത് സാധ്യമായെന്ന് വരില്ല. അതെ, അതാണ് ഉചിതം. തരൂ, ഇതുമായി ഞങ്ങൾക്ക് വേഗത്തിൽ മടങ്ങണം. ഞാനുമുണ്ട്. ഞാൻ തന്നെ ഇത് പാകത്തിന് ഇടിച്ചു പിഴിഞ്ഞ് ചേർക്കാം. നിങ്ങളെ സഹായിക്കുന്നതല്ലേ എനിക്ക് സന്തോഷമേ ഉള്ളൂ. നിങ്ങൾ നടന്നോളൂ. വരൂ. ഓ,
തന്നെയാണ് അഗ്നിപരീക്ഷ. അഗ്നിപരീക്ഷയില് ഏം ജയിക്കണത് കാണാൻ പ്രാർത്ഥിക്കണ. ഒരാള് പോലും ഇല്ല ഈ ഊരില്. അവർക്കിത് സത്യം കണ്ടെത്താനുള്ള പരീക്ഷയാണ്. ചന്തുമൂപ്പനോ കള്ളം പിടിക്കപ്പെടാതിരിക്കാനുള്ള പരീക്ഷയും. മൂപ്പനെ ജയിക്കൂ, അതിനു വേണ്ടത് ഞാൻ ചെയ്തിട്ടുണ്ട്. ചന്തുമൂപ്പൻ ഭീരുവല്ലെന്ന് പറയണം ഈ ഊര് ജനങ്ങൾ. ചന്തുമൂപ്പൻ അപരാധിയല്ലെന്നും വിധിക്കണം അവര്. അതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിനുവേണ്ടിയാണ് ഞങ്ങളുടെ ശ്രമം. മൂപ്പന് ഞങ്ങളെ വിശ്വസിക്കാം. തിളപ്പിച്ച നെയ് നാളെ മൂപ്പനെ പൊള്ളിക്കില്ല. എന്താ നിങ്ങൾക്കിത്ര നിശ്ചയം? മൂപ്പനമ്മാവിൽ നിന്ന് അത്ഭുത പേര് വാങ്ങിക്കൊണ്ടുപോയ ആ പരദേശിയെ വലിയ പരിശ്രമത്തിലൂടെ ഞാൻ കണ്ടെത്തി. പ്രതിഫലം വാഗ്ദാനം ചെയ്ത് അയാളുടെ കയ്യിൽ അവശേഷിക്കുന്ന വേര് ഞാൻ ആവശ്യപ്പെട്ടു. എന്റെ കൈവശം തന്നുവിടുന്നതിന് പകരം അയാൾ എന്റെ കൂടെ വന്നു. കോവിലിൽ തിളപ്പിക്കാനായി ഒരുക്കി വെച്ചിരുന്ന നെയ്യിൽ ആ വേര് ഇടിച്ചു പിഴിഞ്ഞ് അതിൽ ചേർത്തതും അയാൾ തന്നെയാണ്. മായം കലർന്ന നെയ്യ് എത്ര തിളപ്പിച്ചാലും മൂപ്പനെ പൊള്ളിക്കില്ല. അത്ഭുത വേരിന്റെ മഹാത്മ്യം മൂപ്പന് നേരിട്ട് തന്നെ ബോധ്യപ്പെടും. അപ്പോ നാളത്തെ അഗ്നിപരീക്ഷ നമ്മൾ നിശ്ചയിക്കണ പോലെ നടക്കും. അമ്മയ്ക്ക് ഏത് നേരം ഇരിപ്പ് തന്നെ, കണ്ണീരൊഴിഞ്ഞിട്ട് നേരമില്ല, ചോദിച്ചാ സത്യം പറയൂല്ല. എന്താ അമ്മ? എന്ത് തേജസാ എന്റെ മോക്ക്! ചെമ്പകപ്പൂവിന്റെ നിറവും മന്ദാരത്തിന്റെ ചന്തവും കമ്പ്രാട്ടിമാരെ കൂട്ടും. അമ്മ എന്താ എന്നെ ആദ്യമായിട്ട് കാണുന്ന പോലെ? ഭൂമിയിലെ ഏത് സ്ത്രീക്കും കണ്ടാലും കണ്ടാലും മടുക്കാത്ത ഒറ്റ കാഴ്ചയുള്ളൂ. ഒന്നുപറ്റ സന്തതികളുടെ മുഖം കണ്ടിട്ടും കണ്ടിട്ടും മതിയാവുന്നില്ല അമ്മയ്ക്ക്. അമ്മേ, ഞാൻ ഒരു കൂട്ടം ചോദിക്കട്ടെ? എന്താ മോളെ? ഈ ഊരില് എന്നെക്കാളും അറിവുള്ളവരുണ്ട്, എന്നിട്ടും വൈദ്യം കൈമാറിത്തരാൻ വല്യപ്പൻ എന്തിനാ എന്നെ തന്നെ തിരഞ്ഞെടുത്തത്? എന്താ മോളെ ഇപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം? അമ്മ പറയേ. മല്ലിക്ക് പ്രായത്തിൽ കവിഞ്ഞ പക്വതയും വിവേകവും ഉണ്ടെന്നാ മൂപ്പൻ എന്നോട് പറഞ്ഞത്. അത് തന്നെയാ എനിക്ക് എന്റെ അമ്മയോടും പറയാനുള്ളത്. അമ്മയുടെ ഉള്ളിൽ വലിയൊരു സങ്കടം ഉണ്ടെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. അമ്മ സത്യം പറയേ. എനിക്ക് എന്റെ കുഞ്ഞിന് എത്ര കാലം ഇങ്ങനെ കാണാൻ കഴിയും? അമ്മ എന്താ പറഞ്ഞു വരുന്നത്? അമ്മയുടെ ആയുസ് തീരാറായെന്നോ? അമ്മേ, ഈ ഊരിലെ ഏറ്റവും വലിയ വൈദ്യന്റെ ശിഷ്യയാണ്. മരണത്തിന്റെ ദൂരം തൊട്ടറിയാനായിട്ട് കഴിയും എനിക്ക്. അമ്മയുടെ അടുത്ത് എങ്ങുമില്ല മരണം. 10,000 കാതം അകലത്ത് പോലുമില്ല. ആഹാ, മുക്തി വന്നല്ലോ. അമ്മയുടെ ആയുസ് തീരാറായെന്ന് അമ്മയ്ക്കൊരു പേടി. മുത്തി തന്നെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. എന്റെ നാഡീമിടിപ്പ് നോക്കി മല്ലി പ്രവചിച്ചു. അടുത്ത കാലത്തൊന്നും എനിക്ക് മരണമില്ലത്ര. സ്വന്തം നാഡീമിടിപ്പ് നോക്കിയ എന്റെ കുഞ്ഞിന് മനസ്സിലാകുമായിരുന്നു. ഇനി ഒരു നാൾ, ഈ ഒരു നാൾ കൂടിയേ അവൾ ഈ ഭൂമിയിൽ ഉണ്ടാവൂന്ന്. സത്യമതി, ജീവനെടുക്കാൻ വരുന്ന മരണത്തിന്റെ കണ്ണിൽ നിന്ന് ഞാൻ എങ്ങനെ എന്റെ കുഞ്ഞിനെ ഒളിപ്പിച്ചു നിർത്ത? ഒരു ഉപായം പറഞ്ഞതാ കാളിമുത്തിയെന്ന്. അത് ഏണും നിശ്ചയമില്ലല്ലോ സത്യപതി. ചന്തുമൂപ്പനി അഗ്നിപരീക്ഷയ തെറ്റ് ചെയ്തത് അവനാണെന്ന് ഈ സഖ്യമ്മൻ കാണിച്ചു തരും. അതിന് സാക്ഷിയാവാൻ നീയും മല്ലിയും കോവിലേക്ക് വരണം. നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാനായി വന്നത്.
എനിക്കിനി ഒന്നും കാണണ്ട കാളിമുത്തി. മരണം കൊണ്ടുപോകുന്നത് വരെ എനിക്ക് എന്റെ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചിരുന്നാ മതി. കമ്പറാംകുട്ടിയെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു ഉപായമുണ്ടോ? മരണമില്ലാത്തവരുണ്ട് ഹനുമാൻ സ്വാമിയെ പോലെ ചിരഞ്ജീവികൾ, മരണത്തെ ജയിച്ചവരുണ്ട് മാർക്കണ്ഡേയനെ പോലുള്ളവർ. അവരൊക്കെ അതിവിശിഷ്ട ജന്മങ്ങളാണ്. അവരെ പോലെയൊക്കെ ആവാൻ സാമാന്യ മനുഷ്യർക്ക് സാധ്യമല്ലല്ലോ മുത്തി. തമ്പുരൻകുട്ടി, അമ്മേ, മരണത്തെ ജയിക്കാതെ തന്നെ അമരനാകാം. അതിന് ഒരു ഉപായമേ ഉള്ളൂ, യശസ് നേടുക. ദേഹം ഈ മണ്ണിൽ അലിഞ്ഞാലും യശസ് ഈ ഭൂമിയിൽ നിലനിൽക്കും. മല്ലി മരുന്ന് കൊടുത്തയച്ചോന്ന് വല്യമ്മ പറഞ്ഞു. മരുന്ന് കുടിച്ചിട്ട് ദീനം ഭേദമായോ? ചൂടേയില്ല, ദീനം പൂർണ്ണമായും വിട്ടൊഴിഞ്ഞിരിക്കുന്നു. എന്തു പറഞ്ഞാലും വൈദ്യത്തിൽ മല്ലി മഹാകേമി തന്നെ. മൂപ്പനമ്മാവന് ശിക്ഷപ്പെട്ട ആർക്കും കേമമാരാവാം. കേമനായ വൈദ്യനാവാൻ വേണ്ടിയാണ് ഏനി ഊരിലേക്ക് വന്നത്. പക്ഷേ മൂപ്പനമ്മാവന് ശിക്ഷപ്പെടാനുള്ള ഭാഗ്യം ഏനി കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. ഏനർഹതപ്പെട്ട ഒന്നും, എല്ലാം മല്ലിക്ക്. പക അടങ്ങിയിട്ടില്ല എന്റെ ഉള്ളില്. പക അടങ്ങിയില്ല. മല്ലി ദയ കാണിച്ചിട്ടുണ്ട് നിന്നോട് പലവട്ടം, പക്ഷെ അത് നിന്റെ ഓർമ്മയിലില്ല. നിന്റെ സ്ഥാനം അവൾ തട്ടിയെടുത്തിട്ടില്ല. ഗുരുമൂപ്പൻ സ്വമനസാലെ നൽകിയതാണ്. അതിന്റെ പേരിൽ നിനക്ക് അവളോട് പക. ജന്മം കൊണ്ട് മനുഷ്യനാണെങ്കിലും മനസ്സുകൊണ്ട് നീ ക്രൂര മൃഗമാണ്. മൂപ്പന്റെ കൂടിയിൽ നിനക്കെന്ത് കാര്യം? എന്റെ ഉപദേശം ഇവിടെ ആർക്കും വേണ്ട. ഉപദേശം നൽകാൻ വേണ്ടി വന്നതല്ല. കൊട്ടാരത്തിൽ കുറ്റവിചാരണ നടക്കുന്നത് പലവട്ടം ഞാൻ കണ്ടിട്ടുണ്ട്. വിധി പറയുന്നതിന്റെ മുൻപത്തെ രാത്രി കൊടിയ കുറ്റവാളികൾ പോലും രാജ്യം കടക്കാൻ ശ്രമിക്കും. ചന്തുമൂപ്പൻ ഊരുവിട്ട് ഓടിയോ അതോ ഇവിടെ തന്നെ ഉണ്ടോ എന്നറിയാൻ വേണ്ടി വന്നതാ? ചന്തുമൂപ്പൻ ഭീരുവല്ല, ഒളിച്ചോടേണ്ട ആവശ്യവുമില്ല. ചന്തുമൂപ്പൻ നിരപരാധിയായതുകൊണ്ടല്ല ഈ ആത്മവിശ്വാസം. അധർമ്മികൾ കൂട്ടുള്ളപ്പോൾ ഏത് പരീക്ഷയും അതിജീവിക്കുമെന്ന് തോന്നിപ്പോകും. പക്ഷേ സത്യത്തിനും നീതിക്കും അതിന്റേതായ രീതികളുണ്ട്. അധർമ്മികളെ കാലാകാലം വാഴാൻ സമ്മതിക്കില്ല. ഓർത്താൽ നന്ന്. അങ്ങ് തോൽക്കുമെന്നല്ലേ തമ്പ്രാഞ്ചക്കം പറഞ്ഞതിന്റെ പൊരു? അത് നിശ്ചയിക്കണത് അവനല്ല. പക്ഷേ അവൻ നിസ്സാരക്കാരനല്ല. ഏനെ ജയിച്ചേ മതിയാവൂ. ഊരുമൂപ്പന്റെ സ്ഥാനം നിലനിർത്തിയ മതിയാവൂ. അതിന് ഏൻ എന്തുപയ നോക്കും? ഷം
മദ്യാനിറങ്ങണ വഴിയെ പോകുമ്പോ ഈ വിഷം പുരട്ടിയ കടാര കയ്യിൽ കരുതും. ഇതിന്റെ മോനെ ഒന്ന് തട്ടി ഈ വിഷം രക്തത്തെ അലിഞ്ഞു ചേർന്ന ഒറ്റയാൻ ആ ക്ഷണം തീരും. കഠിനമായ ഈ വിഷം ആ തമ്പ്രാം കുട്ടിക്ക് വേണ്ടി കരുതി വെച്ചതാ. ചന്ദുമൂപ്പ, അഗ്നിപരീക്ഷ നടത്തുമ്പോ അവനെനിക്കെതിരെ നിന്ന എന്നെ പരാജയപ്പെടുത്താൻ നോക്കിയ വിഷം പുരട്ടി ഈ കടാര അവന്റെ ഇടനെഞ്ചി താഴ്ത്തു. ഞാൻ പരീക്ഷ ആരംഭിക്കാം. തിളച്ച നെയ്യിൽ കൈ മുക്കി ചന്തു തെളിയിക്കണം ഏൻ സഖിയെ കൊന്നത് ചന്തുവല്ലെന്ന്. കുത്തി, ഏൻ ആരാണെന്ന് മറന്നോണ്ട് ഏനെ കുറ്റപ്പെടുത്തരുത്. മൂപ്പനാണ് ഏൻ, ഈ കാടിന്റെ മൂപ്പൻ. നിങ്ങളെക്കാളും മഹാനായ മൂപ്പനെ ചതിച്ച് മൂപ്പനായതല്ലേ നിങ്ങള്? ഇപ്പൊ അതേ അവസ്ഥയിലായി നിങ്ങളും. കാടിന്റെ നിയമം മൂപ്പനും കാട്ടാളനും ഒന്നു തന്നെ. ഭയം വേണ്ട, നിന്റെ കൈ പൊള്ളാതിരിക്കാൻ വേണ്ടത് ചെയ്തിട്ടുണ്ട്. വേഗമാകട്ടെ, അവരാതി പോയി സ്വന്തം നിരപരാധത്തെ തെളിയിക്ക. ശരി, ഏൻ തിളച്ച നെയ്യിൽ കൈ മുക്കാം. ചക്കിയെ കൊന്നത് ഏനല്ല എന്ന് തെളിയിക്കാം. നിങ്ങൾക്കെല്ലാം സമാധാനമാവട്ടെ. വിഘ്നേശ്വരൻ അപ്പോ തന്റെ ലീലാവിലാസങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. എന്താ ചന്ദുമൂപ്പ, ഒരു അമാന്തം? ചന്ദുമൂപ്പ, വേഗം വേഗമാകട്ടെ. മൂപ്പ, പരീക്ഷ തുടങ്ങട്ടെ. ചന്ദു, എന്താ മൂപ്പ ധൈര്യം ചോരുന്നുവോ? ചക്കിയെ കൊന്നത് നിങ്ങളല്ലെങ്കിൽ പിന്നെ എന്താണ് നെയ്യിൽ കൈമുക്കാൻ ഇത്രയും അമാന്തം? മല്ലി എന്ന ഈ കൊച്ചു ബാലിക പോലും സ്വന്തം നിരപരാധിത്വം തെളിയിക്കുവാൻ ഈ നെയ്യിൽ കൈമുക്കിയില്ലേ? ഈ കുട്ടിയുടെ ധൈര്യം പോലും ഇല്ലേ ചന്ദുമൂപ്പന്? ഇല്ല, ഏൻ കൈമുക്കില്ല, ഏനതിന് കഴിയില്ല. എങ്കിൽ ഏൻ കിടാത്തിയെ കൊന്നത് നീ തന്നെ. അല്ല, ഏനല്ല. എങ്കിൽ പിന്നെ നിങ്ങളും തിളച്ച നെയ്യില് കൈമുക്കണം, മുക്കിയേ തീരും. എന്താ ചന്ദുമൂപ്പൻ, തോൽവി സമ്മതിച്ചോ? അങ്ങയുടെ കൂട്ടാളി കീഴടങ്ങിയോ? ഇല്ല, കുമാരന്റെ മുന്നിൽ ഞാൻ കീഴടങ്ങില്ല. മൂപ്പൻ നെയ്യിൽ കൈമുക്കും, സ്വന്തം നിരപരാധിത്വം തെളിയിക്കും. മുക്കും മൂപ്പ. ഏനെ കല്ലെറിഞ്ഞ പിശാചനെ കൊല്ലിയ വിഷം പുരട്ടെ കത്തിയത് ഒന്ന് പോറിയാ മതി, ഇവള് ചാവും.